Excuse me. Could you get me some water, please? Korach vellam. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസെ പ്യാർ കർത്താ ഹും. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായി? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ, പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. മേ തുംസെ പ്യാർ കർതേ ഹൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാം. ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ ഒരു ശല്യങ്ങൾ. സമ്മതിക്കില്ലല്ലേ? കാണിച്ചാടാ. എനിക്ക് എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പും പറയിക്ക. ഒരു സത്യം പറയട്ട, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. പല്ലവൻ കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോലും ഭക്ത. ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റ കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ? വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്കടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരും. എടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ ഞാൻ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റൂ. സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലോ കഷ്ടപ്പാട്. അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും.
എന്നെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്താന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുളി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഓരോ ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുമേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം ദാണ്ട കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം, കല്യാണം, കല്യാണം. സദ്യ കാണുമോ? കാണും. നാല് തരം പ്രഥമൻ പിടിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ എന്താ, ഈ നാലു പേര് ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചുകൊടുക്കുക, ബാക്കി മൂന്ന് ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. എന്താ എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാനോ? അയ്യോ, വയറ്റാപ്പതിനു ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്ര ആയിന്ന്? ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ ഒരു പെണ്ണെ കെട്ടാ മൂന്നാലേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമാരുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്ത? അവിടെല്ലോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരെ ക്യാബ്രെ പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മോത്തെങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന് കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചിരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ട പോകത്തില്ല. പറ, നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തി പിടിച്ച് തപ്പിത്തളഞ്ഞു നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചിക്കൊരു ഏതറിയും. ഒരു പേടി കാണൂല്ലേ. അവൻ കുനിയും കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു. ചോദിക്കും ഞാൻ കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്.